മെക്ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഇതൊരു R15 വേർഷൻ 3 വണ്ടിയാണ്. ഈ വണ്ടിയുടെ ഒരു കംപ്ലൈന്റ് എന്ന് പറയുന്നത് റേഡിയേറ്റർ കൂളന്റ് ഒരു പുറത്തുനിന്ന് ചേഞ്ച് ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞ സമയത്ത് വീണ്ടും റേഡിയേറ്റർ ഫാന് കണ്ടിന്യൂസ് ആയി ഓടുകയും അതുപോലെ തന്നെ വണ്ടിയിൽ ഓവർ ഹീറ്റിംഗ് കംപ്ലൈന്റ് വരുന്ന ഒരു പ്രശ്നം ഉണ്ടായി. വീണ്ടും കൊടുത്ത് ആ റേഡിയേറ്റർ കൂളന്റ് വീണ്ടും ഫില്ലപ്പ് ചെയ്ത് ടോപ്പപ്പ് ചെയ്തു. അങ്ങനെ ടോപ്പപ്പ് ചെയ്ത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും അതേ ഒരു പ്രോബ്ലം വന്നു. ആ പ്രോബ്ലം വന്നതിന് ശേഷം നമ്മുടെ അടുത്ത് വന്ന് നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിൽ ഒന്ന് ഡ്രെയിൻ ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആ റേഡിയേറ്റർ കൂളൻ്റ് മുഴുവനും എഞ്ചിൻ ഓയിലായിട്ട് മിക്സായ ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇത് ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ വണ്ടികളിലൊക്കെ സാധാരണ വരുന്ന കംപ്ലൈൻ്റ് ആണ്. ഇപ്പോൾ NS ആയാലും അതുപോലെ തന്നെ RS ആയാലും R15 ആയാലും അതുപോലത്തെ മറ്റു വണ്ടികളായാലും എല്ലാത്തിലും ആ ഒരു കംപ്ലൈൻറ്റ് വരാറുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ വാട്ടർ പമ്പിൻ്റെ ഓയിൽ സീല് പോയത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഹെഡ് പാക്കിംഗ് കംപ്ലൈൻ്റ് ആയാലും ഇതുപോലത്തെ ഒരു പ്രശ്നം വരും. അപ്പോൾ ഈ വണ്ടിയിൽ എങ്ങനെയാണ് നമുക്കത് പരിഹരിക്കാൻ സാധിക്കുക എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മളിതിൻ്റെ ഓയിൽ ചോർത്തിയിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചോർത്തിയ ഓയിലിലേക്ക് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഒരു പാല് പോലെ അതിന് കളറായിട്ടുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് അതിൻ്റെ റേഡിയേറ്റർ കൂളൻ്റ് എഞ്ചിൻ ഓയിലായിട്ട് മിക്സ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് റേഡിയേറ്റർ കൂളൻ്റ് ചോർത്തിയ സമയത്ത് ആവറേജ് ഒരു 300 ml മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. വണ്ടിക്ക് ഓവർ ഹീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ വരുന്ന സമയത്ത് റേഡിയേറ്റർ ഫാന് കണ്ടിന്യൂസ്ലി ഓടുന്നൊരു പ്രശ്നവും നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഈ R15 പോലത്തെ വണ്ടികളിലൊക്കെ ഫുള്ളായിട്ട് ഇപ്പോൾ ഈ ഭാഗമൊക്കെ മറയുന്നത് പോലെ കിറ്റ് വരുന്നത് കൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് ഈ ഓവർ ഹീറ്റിംഗ് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ ഓവർ ഹീറ്റിംഗ് നമുക്ക് അനുഭവപ്പെടാനുള്ള ചാൻസും വളരെ കുറവാണ്. അപ്പോൾ നമ്മളത് കൃത്യമായി ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് കൂടുതലും വരുന്നത് ഈ ഒരു വാട്ടർ പമ്പ്, ഇതാണ് ഇതിൻ്റെ വാട്ടർ പമ്പ്. ഈ വാട്ടർ പമ്പ് ഡ്രൈവ് ചെയ്യുന്നത് ക്യാം ഷാഫ്റ്റാണ്. ഈ ഒരു വാട്ടർ പമ്പിൽ അതിൻ്റെ റേഡിയേറ്റർ കൂളൻ്റ് എഞ്ചിൻ ഓയിലായിട്ട് മിക്സ് ആവാതിരിക്കാൻ ഇതിനുള്ളിലൊരു ഓയിൽ സീല് വരും. ആ ഓയിൽ സീല് കംപ്ലൈൻ്റ് ആയാലാണ് സാധാരണ ഇങ്ങനെ ഒരു പ്രോബ്ലം വരാറുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കാണുന്ന ഒരു ഹെഡ് പാക്കിംഗ് കംപ്ലൈൻ്റ് ആയാലും വരാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ വാട്ടർ പമ്പ് അഴിച്ച് നമുക്കൊന്ന് ഇൻസ്പെക്ട് ചെയ്ത് അത് കംപ്ലൈൻ്റ് ആണ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഓയിൽ സീൽ കംപ്ലൈൻ്റ് ആണെങ്കിൽ നമുക്ക് ആ ഓയിൽ സീൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വാട്ടർ പമ്പ് ആദ്യം നമുക്ക് അഴിച്ചെടുക്കാം. അത് നമുക്ക് ഇതിൻ്റെ ഈ ഒരു പൈപ്പ്, ഈ ഒരു റേഡിയേറ്ററിൻ്റെ പൈപ്പ് നമുക്ക് ലൂസ് ചെയ്ത് അഴിച്ചെടുക്കാം. അതിനുശേഷം ഇവിടെ ഒരു 10-ൻ്റെ ഒരു മൗണ്ടിങ് ബോൾട്ടുണ്ട്. റേഡിയേറ്റർ ഈ ഒരു ക്ലാമ്പായിട്ട് മൗണ്ട് ചെയ്ത ബോൾട്ടുണ്ട്. ആ ബോൾട്ട് അഴിച്ചെടുക്കണം. അപ്പോൾ ആ ബോൾട്ട് നമ്മൾ നേരത്തെ അഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അഴിക്കാനുള്ളത് ഇതാണ്. ഈ വാട്ടർ പമ്പിൻ്റെ മൗണ്ടിങ് ബോൾട്ട് ഇവിടെ 8-ൻ്റെ ബോൾട്ട് വരും, അതുപോലെ തന്നെ ഈ ഭാഗത്തും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും 3 8-ൻ്റെ ബോൾട്ട് വരും. അപ്പോൾ അത് അഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു അലങ്കി ബോൾട്ടുകൾ അഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ആദ്യം നമുക്ക് ഈ 4 അലങ്കി ബോൾട്ടുകളും ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഒരു 5-ൻ്റെ അലങ്കി ബോൾട്ടുകളാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് ലൂസ് ചെയ്ത് വെക്കുക. നമ്മൾ ലൂസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ 8-ൻ്റെ ബോൾട്ടുകൾ ഫുള്ളായിട്ട് അഴിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്താൽ തന്നെ ദൂരി വരും. അതിനുശേഷം അതിൻ്റെ കേബിളുകളൊക്കെ പുറത്തെടുക്കുക. ഇപ്പോൾ ഈ വാട്ടർ പമ്പിക്ക് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടോ ഈ ഭാഗത്തൂടെ കൂളൻ്റ് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ വരാൻ പാടില്ല. നിങ്ങൾക്ക് ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ഭാഗത്തോട്ട് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ റേഡിയേറ്റർ കൂളൻ്റ് നമ്മുടെ എഞ്ചിനുള്ളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിലാണ് ഈ വാട്ടർ പമ്പിൻ്റെ ഓയിൽ സീല് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ഈ ഒരു 4 അലങ്കി ബോൾട്ട് മുഴുവനായിട്ടും അഴിച്ചെടുക്കണം. നമുക്കിതിൻ്റെ ഈ 4 അലങ്കി ബോൾട്ട് മുഴുവനായിട്ട് അഴിച്ചെടുക്കുക. നാല് ബോൾട്ട് നമ്മൾ അഴിച്ചു കഴിഞ്ഞു. അതിനുശേഷം ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്ത് ഒരു ഫൈബർ ചുറ്റിക്കൊണ്ട് തട്ടിക്കൊടുത്താൽ തന്നെ ഈ ഒരു കേസ് ഇതിൽ നിന്ന് അഴിഞ്ഞു വരും.
ഇതാണ് ഇതിൻ്റെ കേസ്. ഈ പാക്കിംഗ് പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പാക്കിംഗ് ചേഞ്ച് ചെയ്യണം. ഇവിടെ പാക്കിംഗ് ഒന്നും പൊട്ടിയിട്ടില്ല, അതുകൊണ്ട് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് അതിൻ്റെ ഇംപെല്ലർ ഫാന്. ഈ ഫാന് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഭാഗത്ത് ക്യാം ഷാഫ്റ്റിലേക്ക് ലോഡ് ചെയ്യും. അപ്പോൾ എൻജിൻ കറങ്ങുന്ന സമയത്ത് ക്യാം ഷാഫ്റ്റ് ഈ ഒരു ക്യാം ഷാഫ്റ്റ് കറങ്ങുമ്പോൾ തന്നെ ഈ ഒരു വാട്ടർ പമ്പിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ കറങ്ങാൻ തുടങ്ങും. കറങ്ങാവുന്ന സമയത്ത് ഈ ഭാഗത്തോട്ട് എത്തിയിരിക്കുന്ന ആ കൂളൻറ്റിനെ ഈ ഇതിലൂടെ എഞ്ചിനുള്ളിലേക്ക് കടത്തിവിടും. അതാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഈ ഒരു ഇംപെല്ലർ ഊരിയെടുക്കണം. അതിനിവിടെ ചെറിയൊരു സർക്ലിപ്പ് ലോക്ക് ഉണ്ട്, ഒരു എക്സ്റ്റേണൽ സർക്ലിപ്പ് ഉണ്ട്. ആ എക്സ്റ്റേണൽ സർക്ലിപ്പ് പ്ലെയർ ഉപയോഗിച്ച് നമ്മൾ ആദ്യം ഇത് അഴിച്ചെടുക്കണം. അപ്പോൾ ആ ലോക്ക് നമ്മൾ ഊരിയെടുത്തു. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് തട്ടിയാൽ തന്നെ ആ ഇംപെല്ലർ ഊരി വരും. ഇതുണ്ടോ, ഈ ഒരു ഓയിൽ സീലിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതുണ്ടോ, ഈ ഓയിൽ സീല് ഡാമേജ് ആയിട്ടുണ്ട്. ഇതുണ്ടോ, ഓയിൽ സീല് ഡാമേജ് ആയിട്ടുണ്ട്. ഈ ഓയിൽ സീല് ഡാമേജ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം വന്നത്. നമ്മൾ ഇനി ഈ ഓയിൽ സീലാണ് ചേഞ്ച് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഓയിൽ സീല് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ഇംപെല്ലർ അഴിച്ചെടുത്തു. ഇനി നമുക്ക് ഈ ബെയറിംഗ് പുറത്തോട്ട് എടുക്കണം. ബെയറിംഗ് പുറത്തോട്ട് എടുക്കാൻ സിമ്പിളാണ്. ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ, വലിയ ലോഡ് ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മേൽഭാഗത്തൊന്ന് തട്ടിക്കൊടുത്താൽ തന്നെ ആ ബെയറിംഗ് ഊരി വരും. അപ്പോൾ ബെയറിംഗ് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഈ ബെയറിംഗിൻ്റെ അവസ്ഥ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടോ, തുരുമ്പ് പിടിച്ച അവസ്ഥയാണ്. റേഡിയേറ്ററിൻ്റെ കൂളൻറ്റ് വന്ന് നിന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ബാൾസുകളെല്ലാം തുരുമ്പ് പിടിച്ച് നല്ല രീതിയിലുള്ള ഷെയ്ക്കും വന്നിട്ടുണ്ട്. ഇത് 6000 എന്ന നമ്പറിലുള്ള ബെയറിംഗ് ആണ്. അപ്പോൾ ഈ ബെയറിംഗ് കൂടെ ഇതിൽ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഓയിൽ സീൽ അങ്ങനെ മാറ്റണം നോക്കാം. ഈ ഓയിൽ സീൽ നല്ല കനം കൂടിയ ഓയിൽ സീലായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ജസ്റ്റ് തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഡാമേജ് വരാനുള്ള, അപ്പോൾ ഈ ചിലപ്പോൾ ഈ കേസൊക്കെ ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ വന്നാലും ഈ ഒരു റേഡിയേറ്റർ കൂളൻറ്റ് നമ്മുടെ എഞ്ചിൻ ഓയിലായിട്ട് മിക്സ് ആവും. അപ്പോൾ ജസ്റ്റ് നമ്മളൊരു പുള്ളർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കുക. പുള്ളർ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ ആക്റ്റീവയുടെയൊക്കെ ഷോക്ക് അബ്സർ ബുഷ് മാറുന്ന ഒരു പുള്ളർ ഉപയോഗിച്ചിട്ട് നമുക്ക് അഴിച്ചെടുക്കാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ആക്റ്റീവ, അതുപോലെ തന്നെ സ്കൂട്ടേഴ്സിൻ്റെ ബാക്ക് ഷോക്ക് അബ്സറിൻ്റെ ഫൗണ്ടേഷൻ ബുഷ് ചേഞ്ച് ചെയ്യുന്ന പുള്ളർ. അപ്പോൾ ഈ പുള്ളർ ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് ആ ഓയിൽസിൽ അഴിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഭാഗങ്ങൾ അഴിച്ചെടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒരു വലിയൊരു ബോക്സ് വെക്കുക. കാരണം ഈ ഓയിൽ സീൽ നിൽക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ വട്ടം കൂടുതലുള്ളൊരു സാധനം കൂടെ വെച്ചാൽ തന്നെ ഓയിൽ സീൽ പുറത്തോട്ട് വരുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു റാഡ് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുക. റാഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഷോക്ക് അബ്സർ പുള്ളറിൻ്റെ ചെറിയൊരു ബുഷ് ഉണ്ട്, ആ ബുഷ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. കാരണം ഈ ബുഷ് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കും കേട്ടോ, ഈ ബുഷ് ഉണ്ട്. അതിനുശേഷം ഇത് ഞെട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ടൈറ്റ് ചെയ്താൽ മാത്രം മതി ആ ഒരു ഓയിൽ സീൽ സിമ്പിളായിട്ട് പുറത്തോട്ട് വരും. നമ്മൾ ബോൾട്ട് ടൈറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഇവിടെ ഒരു 14 ഡബിൾ എൻഡ് വെച്ച് കൊടുക്കുക, ഡബിൾ എൻഡോ റിങ്ങോ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഭാഗത്തും 14 ഞെട്ടായത് കൊണ്ട് തന്നെ ഈ ഭാഗത്ത് 14 ഉപയോഗിച്ച് നമ്മൾ ഫുള്ളായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് സിമ്പിളായിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഫുള്ളായിട്ട് ഇറങ്ങി. അതിനുശേഷം നമ്മളിത് ലൂസ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ റാഡ് ഊരിയെടുത്ത് ബോക്സ് ഊരിയെടുത്തതുണ്ടോ, വാട്ടർ പമ്പിൻ്റെ ഓയിൽസിൽ പുറത്ത് വന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും. കാരണം നമ്മൾ ചില സമയത്ത് ഇവിടുന്ന് തട്ടിയൊക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ മിസ്സായിട്ട് ഈ ഭാഗത്തൊക്കെ കൊണ്ട് കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ചിലപ്പോൾ ഒരു ചാല് പോലെയൊക്കെ വന്നു കഴിഞ്ഞു പറഞ്ഞാൽ ആ ഭാഗത്തൂടെ ലീക്ക് വരാൻ തുടങ്ങും. ഓയിൽസിൽ എത്ര ഇട്ടാലും നിൽക്കില്ല. വീണ്ടും റേഡിയേറ്റർ കൂളൻറ്റ് എഞ്ചിൻ ഓയിലായിട്ട് മിക്സായി കൊണ്ടിരിക്കും. അപ്പോൾ ഈ രീതിയിൽ കൃത്യമായി എടുക്കാൻ ട്രൈ ചെയ്യുക. കാരണം ഈ പുള്ളർ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ നേരത്തെ ആക്റ്റീവയുടെ ഫൗണ്ടേഷൻ ബുഷ് മാറ്റുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാനലിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതില്ലാതെ തന്നെ, ഇപ്പോൾ ഈ പുള്ളർ ഇല്ലാതെ തന്നെ ഇതുപോലത്തെ ഒരു 12-ൻ്റെയോ 14-ൻ്റെയോ നീളം കൂടിയ ഒരു ബോൾട്ട് നമുക്ക് ജസ്റ്റ് ഇതുപോലെ വെച്ച് ഇപ്പോൾ ചെറിയൊരു ബുഷ്, ഏതെങ്കിലും ഒരു ബുഷ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ നെറ്റ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്താലും നമുക്ക് ഇതുപോലെ ഊരിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ തന്നെ ഊരിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പുതിയ ഓയിൽ സീൽ ഇട്ട് നമുക്ക് വണ്ടിയിലോട്ട് കയറ്റാം. നമ്മൾ ഓയിൽ സീൽ പുതിയത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 1220 രൂപയാണ് ഈ ഓയിൽ സീലിൻ്റെ മാത്രം വില. അപ്പോൾ ഇത് ഇടുമ്പോഴും നമ്മൾ കറക്റ്റായി ശ്രദ്ധിച്ച് തന്നെ ഇടണം. കാരണം ഡാമേജ് ആയി കഴിഞ്ഞാൽ അത്രയും പൈസ വീണ്ടും കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഇത് കൃത്യമായ രീതിയിൽ ഇടാൻ ശ്രമിക്കണം. ഇതിടുമ്പോൾ തന്നെ ഇതിന് രണ്ട് സൈഡ് ഉണ്ട്, അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതുപോലെ തന്നെ ഈ ഭാഗവും, രണ്ട് ഭാഗവും വ്യത്യാസമായിട്ടുണ്ടാവും. അതിൽ നമുക്ക് ഈ ഒരു ഭാഗത്താണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഭാഗത്താണ് റേഡിയേറ്റർ കൂളൻ്റ് വന്ന് നിൽക്കുന്ന ഭാഗം. ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ എഞ്ചിൻ്റെ ഉൾഭാഗത്തോട്ട് പോകുന്ന ഭാഗമാണ്. അപ്പോൾ ഈ ഭാഗത്ത് വരുന്നത് നമുക്ക് തിരിച്ചറിയാം, സിമ്പിളാണ്. ജസ്റ്റ് ഇതിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് വാട്ടർ സൈഡ് എന്ന് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഈ
ഈയൊരു ലെയറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം നമ്മളിതിൽ പുറത്തോട്ടാക്കി ഈ ഇങ്ങനെ ഈ ഈ രീതിയിൽ നമ്മളിത് ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്യണം. അതിന് മുമ്പ് ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഓയിലാക്കി കൊടുക്കുക. കുറച്ച് സിമ്പിളായി ഒന്ന് കയറി പോകാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഓയിലാക്കി കൊടുക്കുക. കുറച്ച് ഓയിലിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ആ ഓയിൽസിൽ വെറുതെ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്താൽ തന്നെ അത് ഉള്ളിലോട്ട് പോകും. ഓയിൽസിൽ കറക്റ്റായിട്ട് ഈ ഗ്യാപ്പ്, അതായത് ഈ ഒരു കേസിൻ്റെ മട്ടത്തിന് ഈ ഓയിൽസിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ അടിച്ചിറക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ ആ പുള്ളറിട്ട് ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കൈകൊണ്ട് പ്രസ് ചെയ്താൽ തന്നെ ഇത് ഉള്ളിലോട്ട് പോയും. അതുപോലെ തന്നെ നമുക്കിനി ബെയറിങ് ചേഞ്ച് ചെയ്യാണ്ട്. അപ്പോൾ ആ ബെയറിങ് ഇരിക്കുന്ന ഭാഗത്തും കുറച്ചൊന്ന് ഓയിലാക്കി കൊടുക്കുക. എന്താണ് 6001 എന്നുള്ള ബെയറിങ്, ആ ബെയറിങ് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി ഉള്ളിലോട്ടാക്കി കൊടുക്കുക. അപ്പോൾ ബെയറിങ് നമ്മൾ കറക്റ്റായി ഇട്ട് കൊടുത്തു. നമുക്കിതിൻ്റെ ഓയിൽസിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിതിൻ്റെ ഇമ്പെല്ലർ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇമ്പെല്ലറിൻ്റെ ഈ ചെറിയ ഈ ഒരു ഷാഫ്റ്റിൽ ജസ്റ്റ് ഒന്ന് ഓയിലാക്കി കൊടുക്കുക. കാരണം ഓയിലാക്കി കൊടുത്തില്ല, ഷാഫ്റ്റ് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ഈ ഓയിൽസിൽ ഇടുമ്പോൾ തന്നെ ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓയിലാക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വേണ്ട, പ്രസ് ചെയ്ത് ഉള്ളിലോട്ടാക്കി. അപ്പോൾ കറക്റ്റായിട്ട് ഉള്ളിലോട്ട് വന്നു. അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ അത് നമ്മൾ ആദ്യം അഴിച്ച ആ സർക്കിളിപ്പ് ലോക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ലോക്ക് കറക്റ്റായി പെട്ടിട്ടുണ്ട്. അല്ലോ ഇമ്പെല്ലറ് കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ അഴിച്ച ആ ഒരു കപ്പും കൂടെ അതിലേക്ക് വെച്ച് കൊടുക്കുക. കാരണം പാക്കിംഗ് പൊട്ടാത്തത് കൊണ്ട് തന്നെ പാക്കിംഗ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൽ വെച്ച ആ അലങ്കി ബോൾട്ടുകളും കൂടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാ അലങ്കി ബോൾട്ടുകളും ഒരേ സൈസ് തന്നെയാണ്. പക്ഷേ ഒരു അലങ്കി ബോൾട്ട് മാത്രം ഇതുപോലെ ഒരു കോപ്പർ വാഷർ ഉണ്ടാവും. ഈ കോപ്പർ വാഷറുള്ള അലങ്കി ബോൾട്ട് ഇടേണ്ടത് ഇവിടെ ചെറിയൊരു ആരോ മാർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുകൊണ്ടോ ചെറിയൊരു ആരോ കാണാൻ സാധിക്കും. ഈ ആരോ വരുന്ന സ്ഥലത്താണ് നമ്മൾ ഈ കോപ്പർ വാഷറുള്ള അലങ്കി ബോൾട്ട് ഇടേണ്ടത്. അതിനുശേഷം നമ്മൾ ആ അഴിച്ച ആ ക്ലാമ്പും കൂടെ അതിലേക്ക് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് വണ്ടിയിലോട്ട് കയറ്റണം. വണ്ടിയിലോട്ട് കയറ്റുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനി വാട്ടർ പമ്പ് ഇടുന്ന സമയത്ത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാട്ടർ പമ്പിനെ കറക്കുന്നത് നമ്മുടെ ഈ ക്യാമ്പ് ഷാഫ്റ്റാണ്. ഈ ക്യാമ്പ് ഷാഫ്റ്റിൻ്റെ ഈ ഒരു ബോൾട്ടിൽ നമുക്കൊരു കട്ട് കാണാൻ സാധിക്കും. ആ കട്ടിൻ്റെ ഭാഗത്തോട്ടാണ് ഈ കാണുന്ന ഈ ഒരു വാട്ടർ പമ്പിൽ വരുന്ന ഈ ഒരു സ്റ്റെപ്പ് വരേണ്ടത്. അത് കറക്റ്റായി മാച്ചിങ് ആയാൽ മാത്രമേ കൃത്യമായി നമ്മുടെ വാട്ടർ പമ്പ് വർക്ക് ചെയ്യുള്ളൂ. ആ കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒരു വാട്ടർ പമ്പ് ഇടുന്ന സമയത്ത് ആ ഒരു പൊസിഷനിലേക്ക് മാത്രം ഇതാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റല്ല നമ്മൾ ഈ വാട്ടർ പമ്പ് അല്ലെങ്കിൽ ഈ ഒരു ഗാഡി കറക്റ്റായിട്ടല്ല നമ്മൾ ഇടുന്നതെങ്കിലും ഫുള്ളായിട്ട് ഉള്ളിലോട്ട് കയറില്ല. അപ്പോൾ ജസ്റ്റ് ആ ഒന്ന് നമുക്കൊന്ന് ആദ്യം ഇതൊന്ന് കറക്റ്റ് ഒന്ന് മാച്ചിങ് ആവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് വാട്ടർ പമ്പ് ഉള്ളിലോട്ട് കയറ്റുക. വാട്ടർ പമ്പ് കയറുന്നില്ല. അപ്പോൾ വീണ്ടും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും കയറ്റി നോക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റായി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ആ മൂന്ന് ബോൾട്ടുകൾ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് ഈ വാട്ടർ പമ്പിൻ്റെ ആ ഒരു വീല് വർക്ക് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഇത് പെട്ടിട്ട് ഈ വീല് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൂന്ന് ബോൾട്ടുകളൊന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ അലങ്കി ബോൾട്ട്, ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത അലങ്കി ബോൾട്ടുകൾ അഴിച്ചെടുക്കുക. അപ്പോൾ അഴിച്ചെടുത്ത് ആ കപ്പും കൂടെ നമ്മൾ ഊരിയെടുക്കുക. ഊരിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് അഴിക്കാനുള്ളത് ഈ ഒരു മാഗ്നറ്റിൻ്റെ ഈ ഒരു ഡോറ്, ഈ ഒരു മൈനസിൽ കാണുന്ന ഈ ചെറിയ ഡോറൊന്ന് അഴിച്ചെടുക്കുക.
ഈ മാഗ്നറ്റിൽ വന്നിട്ട് 17-ന്റെ ഞെട്ടാണ് വരുന്നത് ഇപ്പോൾ ഈ 17-ന്റെ ഞെട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തു കൊടുക്കുക അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഇംപെല്ലർ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ നമ്മൾ ഇട്ട രീതി കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും ഈ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം കാരണം ചില സമയത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയി മെഷ് ആയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫാൻ അല്ലെങ്കിൽ ഈ ഒരു ഇംപെല്ലർ വർക്ക് ചെയ്യില്ല അതുകൊണ്ട് തന്നെ റേഡിയേറ്റർ കൂളൻ്റ് കറക്റ്റ് ആയിട്ട് എഞ്ചിനിലൂടെ സർക്കുലേഷൻ ഉണ്ടാവില്ല നമ്മുടെ എഞ്ചിൻ സീസ് ആവാനുള്ള ചാൻസും വളരെ കൂടുതലാണ് അപ്പോൾ ജസ്റ്റ് 17 ഉപയോഗിച്ച് നമ്മളിതൊന്ന് തിരിച്ചു നോക്കുക എന്നുണ്ടോ നിങ്ങൾക്ക് ആ ഇംപെല്ലറിലേക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടോ ഇംപെല്ലർ കറക്റ്റായിട്ട് തിരിയുന്നുണ്ട് അപ്പോൾ ഈ തിരിയുന്നത് കൊണ്ട് തന്നെ കൃത്യമായ രീതിയിലാണ് നമ്മൾ ഇട്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലായി അതിനുശേഷം ഈ മൗണ്ടിങ്ങിൻ്റെ 3-8 ബോൾട്ട് കൃത്യമായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ കപ്പും നമ്മൾ പ്രോപ്പറായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ആരോ വരുന്നവിടെ ആ ഒരു കോപ്പർ വാഷറുള്ള അലങ്കി ബോൾട്ട് ഇട്ട് കൊടുക്കുക ബാക്കി ഭാഗങ്ങൾ സെയിം അലങ്കി തന്നെ വരുന്നത് അത് ഉപയോഗിച്ച് നമ്മൾ കൃത്യമായ രീതിയിൽ ടൈറ്റ് ചെയ്യുക അപ്പോൾ 4 ബോൾട്ട് നമ്മൾ ഫുള്ളായി ടൈറ്റ് ചെയ്തു അതിനുശേഷം ഈ റേഡിയേറ്ററിൻ്റെ ഹോസ് കണക്ട് ചെയ്ത് കൊടുക്കുക പ്രോപ്പറായി ക്ലാമ്പും ടൈറ്റ് ചെയ്ത് കൊടുക്കണം നമുക്കിതിൻ്റെ റേഡിയേറ്ററിൻ്റെ ഈ ഒരു മൗണ്ടിങ് ബോൾട്ട് 10-ന്റെ ഉണ്ടാവും ആ ബോൾട്ട് ഇട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും കൃത്യമായ രീതിയിൽ ടൈറ്റ് ചെയ്തു അതുപോലെ തന്നെ അതിൻ്റെ ഓയിൽ സീലും കൃത്യമായി മാറി എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുക എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ എൻജിൻ ഓയിലിൽ കൂടെ മിക്സായ ആ കൂളൻറ്റും ആ എൻജിൻ ഓയിൽ നമ്മളിപ്പോൾ ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞു എന്നിരുന്നാലും എൻജിൻ്റെ പല ഭാഗത്തും അത് കിടപ്പുണ്ടാവും അപ്പോൾ അതിന് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓയിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സർവീസിൻ്റെ ഓയിലുകളോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വില കുറഞ്ഞ ഓയിലൊക്കെ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഫ്ലഷ് ചെയ്ത് എടുത്തതിന് ശേഷം അപ്പോൾ ഏകദേശം അതിലുള്ള ഓയിലൊന്ന് സർക്കുലേറ്റായി വന്ന് അതിലുള്ള ആ ഒരു റേഡിയേറ്റർ കൂളൻറ്റിൻ്റെ അംശമൊക്കെ പുറത്തോട്ട് വരും അപ്പോൾ അങ്ങനെ വന്നതിന് ശേഷം മാത്രമേ പുതിയ ഓയിൽ ഒഴിക്കാൻ പാടുള്ളൂ അല്ലാതെ ഇപ്പോൾ നമ്മൾ പുതിയ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ അതിൽ കൂടെ വീണ്ടും ആ ഒരു കൂളൻറ്റിൻ്റെ അംശങ്ങൾ മിക്സ് ആവും അപ്പോൾ നമുക്ക് ഒന്ന് ഫ്ലഷ് ചെയ്യണം ആദ്യം നമുക്കിതിൻ്റെ ഡ്രൈയിങ് ബിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഓയിൽ ബോട്ട് നമ്മൾ ഫുള്ളായി ടൈറ്റ് ചെയ്തു അതിനുശേഷം നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വില കുറഞ്ഞ ഓയിലാണ് നമ്മൾ ആദ്യം ഒഴിക്കുന്നത് അപ്പോൾ നമ്മളിതിലേക്ക് ഓയിൽ ഒഴിച്ചു ഇനി നമുക്കിതിൽ ജസ്റ്റ് ഒന്ന് ഫ്ലഷും കൂടി ചെയ്യാം അഥവാ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അപ്പോൾ നമ്മൾ ലിക്വിഡ് മോളിൻ്റെ എൻജിൻ ഫ്ലഷ് ഷൂട്ടർ വാങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ വില എന്ന് പറയുന്നത് 300 രൂപയാണ് അപ്പോൾ ഈ സാധനം കൂടെ ഒന്ന് ഒഴിച്ചാൽ കുറച്ചും കൂടെ ഒന്ന് വൃത്തിയായിട്ട് വരും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ഒരു എൻജിൻ ഫ്ലഷും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് 1 ലിറ്ററിന് 80 ml വരും ആ 1 ലിറ്ററിന് 80 ml മതി ഇത് നമ്മളൊരു 20 മിനിറ്റോളം നമ്മൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നിർത്തി ആ ഉള്ള ഓയിൽ ഫുള്ളായി ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് പുതിയ ഓയിൽ ഒഴിച്ച് കയറ്റണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതിൽ റേഡിയേറ്റർ കൂളൻ്റ് നമുക്ക് ചേഞ്ച് ചെയ്യണം അപ്പോൾ ആ റേഡിയേറ്റർ കൂളൻ്റ് നമുക്ക് പഴയത് ഒഴിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഡിസ്റ്റിൽ വാട്ടർ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല കാരണം റേഡിയേറ്റർ കൂളൻ്റ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇതുപോലെ ഫ്ലഷ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ റേഡിയേറ്റർ കൂളൻ്റ് നമുക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ റേഡിയേറ്റർ ക്യാപ്പ് തുറന്നു കൊടുക്കുക ഇതിൽ ഞാൻ ഒഴിക്കാൻ പോകുന്നത് വീഡോളിൻ്റെ റാപ്പിഡ് കൂൾ എന്നുള്ള റേഡിയേറ്റർ കൂളൻ്റാണ് അത് കുഴപ്പമൊന്നുമില്ല റേഡിയേറ്റർ കൂളൻ്റ് ഏത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അതിനുശേഷം നമുക്ക് റേഡിയേറ്റർ കൂളൻ്റ് ഒഴിച്ചു കൊടുക്കുക ഇത് റേഡിയേറ്റർ കൂളൻ്റ് മാറ്റുന്ന വീഡിയോ ഞാൻ 2 വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു യമഹ MT-15 പറഞ്ഞ വണ്ടിയുടെയും അതുപോലെ തന്നെ AS-200 എല്ലാ വണ്ടിയിലും ഈ റേഡിയേറ്റർ കൂളൻ്റ് ചേഞ്ച് ചെയ്യുന്നത് സെയിം തന്നെയാണ് അപ്പോൾ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക നമ്മളൊരു വിധം നമ്മൾ റേഡിയേറ്റർ കൂളൻ്റ് ഫില്ല് ചെയ്തു അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ റേഡിയേറ്റർ കൂളൻ്റ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് റിസർവോയറിലും കൂടെ റേഡിയേറ്റർ കൂളൻ്റ് കറക്റ്റായി ഫില്ല് ചെയ്ത് കൊടുക്കുക ഇതിൽ റേഡിയേറ്റർ കൂളൻ്റ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതിൽ മാക്സിമം അതുപോലെ തന്നെ ഫുൾ ലെവലുണ്ട് ഫുൾ എന്നത് വരെ മാത്രം റേഡിയേറ്റർ കൂളൻ്റ് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക കാരണം കൂടുതൽ റേഡിയേറ്റർ കൂളൻ്റ് ആയാലും ചിലപ്പോൾ ഈ ഓയിൽ സീലുകൾ ഡാമേജ് ആവുന്ന ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതിനെ ക്യാപ്പ് അഴിച്ചിട്ട് അതിലേക്ക് കൃത്യമായി
ആ ഒരു ലെവലിലേക്ക് റേഡിയേറ്റർ കൂളൻ്റ് ഫിൽ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഇതിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ ഈ ലെവലിലേക്ക്, ഇതാണ് ഈ ഫുൾ എന്നുള്ള ഭാഗത്തിലോട്ടാക്കിയിട്ട് നമ്മൾ റേഡിയേറ്റർ കൂളൻ്റ് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ക്യാപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം റേസ് ചെയ്യുന്ന സമയത്ത് അതിൽ എയർ ബബിൾസ് വന്ന് ആ ഒരു റേഡിയേറ്റർ കൂളൻ്റ് കുറയും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റേഡിയേറ്റർ കൂളൻ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആവറേജ് ഒരു 100 ഡിഗ്രി, ഒരു 80 to 100 ഡിഗ്രി വണ്ടി ഹീറ്റ് ആവുന്നതുവരെയും വെയിറ്റ് ചെയ്യുക. കാരണം അങ്ങനെ വെയിറ്റ് ചെയ്താൽ മാത്രമേ കൃത്യമായ രീതിയിൽ തെർമോസ്റ്റാറ്റ് വാൾവ് ഓപ്പണായി റേഡിയേറ്റർ കൂളൻ്റ് എഞ്ചിന് അകത്തേക്കും പ്രവേശിക്കുകയുള്ളൂ. അപ്പോൾ ആ കാര്യം പ്രധാനമായി ശ്രദ്ധിക്കുക. ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് ഡ്രെയിൻ ചെയ്ത് പുതിയ ഓയിൽ നമുക്ക് ഫില്ല് ചെയ്യാം. നമ്മളൊരു അരമണിക്കൂറിൻ്റെ അടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വണ്ടി ഓഫാക്കി. അപ്പോൾ വണ്ടി ഒരു വിധം കൂളിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ വേറെ ഓയിലാണ് ഒഴിച്ചത്. അപ്പോൾ ആ ഓയിൽ ഡ്രെയിൻ ചെയ്ത് കളയണം. അപ്പോൾ വണ്ടി ഹീറ്റിംഗ് ആറിയതിന് ശേഷം മാത്രം നമ്മൾ ഓയിൽ ഡ്രെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിനുശേഷം നമുക്കത് ഊരിയെടുക്കാം. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ആ പഴയ ഓയിൽ അതിലുള്ള ആ റേഡിയേറ്റർ കൂളൻറ്റിൻ്റെ ആ മിക്സും കൂടെ എടുത്തിട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ട്. എഞ്ചിൻ ഫ്രഷും കൂടെ ആഡ് ചെയ്തപ്പോൾ കറക്റ്റ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളതിൻ്റെ ഓയിൽ ഫിൽറ്ററും കൂടെ അഴിച്ചെടുത്ത് ഓയിൽ ഫിൽറ്ററും കൂടെ നമ്മൾ ചേഞ്ച് ചെയ്യണം. ഗ്രീൻ കളറിലുള്ള കൂളൻ്റ് ഓയിൽ ഒഴിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. അപ്പോൾ ആ ഒരു കൂളൻ്റ് ഇതിലോട് മിക്സ് ആയിട്ടില്ല. കാരണം നമുക്ക് ഈ ഒരു ഡ്രെയിൻ ചെയ്ത ഓയിലിലേക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും അത് പഴയ ആ ഒരു രീതിയിലുള്ള അതിനുള്ളിലുണ്ടായിരുന്ന ആ ഒരു കൂളൻറ്റിനെ, ഈ എഞ്ചിനുണ്ടായിരുന്ന ആ കൂളൻറ്റിൻ്റെ അംശത്തിന് മാത്രമേ പുറത്തോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. നമ്മൾ റേഡിയേറ്ററിൽ സെപ്പറേറ്റ് ഒഴിച്ച കൂളൻ്റ് നമ്മൾ എഞ്ചിൻ ഓയിലായിട്ട് മിക്സ് ആയില്ല എന്ന് നമുക്ക് ഉറപ്പായിട്ടുണ്ട്. അതിനാണ് നമ്മൾ ആ ഒരു കളർ മാറ്റിയത്. കാരണം നമ്മൾ ആ മോട്ടറിലുള്ള ഒരു മഞ്ഞ കളറാണ് നേർത്തതിലുണ്ടായിരുന്നത്. അപ്പോൾ ആ കളറിൽ തന്നെ നമ്മളത് ഒഴിച്ച് കഴിഞ്ഞു പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതും ഇതിനോട് മിക്സ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കളർ മാറ്റി ഒഴിച്ചത്. അപ്പോൾ നമ്മൾ ഓയിൽ ഫുള്ളായി ഡ്രെയിൻ ആവുന്നവരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് പുതിയ ഓയിൽ ഒഴിച്ച് നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം അതിൻ്റെ ഓയിൽ ബോൾട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പുതിയ ഓയിൽ ഒഴിച്ച് കയറ്റാം. അതിനുശേഷം നമ്മൾ പുതിയ ഓയിൽ ഫിൽറ്റർ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഓയിൽ ഫിൽറ്ററിൻ്റെ വില എന്ന് പറയുന്നത് 175 രൂപയാണ് ഇപ്പോഴത്തെ വില. ഇതിൽ രണ്ട് സൈഡുണ്ട്, ഇടുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ഭാഗത്ത് ഹോൾ ഇല്ലാത്തൊരു സൈഡുണ്ട്, ഈ ഭാഗത്ത് ഹോളുള്ള സൈഡുണ്ട്. ഈ ഹോളുള്ള സൈഡ് പുറത്തോട്ടാക്കിയിട്ട് വേണം നമ്മൾ ഈ ഓയിൽ ഫിൽറ്റർ ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ അതങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ആ ഓയിൽ ഫിൽറ്ററിന് ക്യാപ്പ് വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ബോൾട്ട് ഇട്ട് കൊടുക്കുക. ഈ മുകൾ ഭാഗത്തും ഈ താഴ്ഭാഗത്തും നീളം കുറഞ്ഞ ബോൾട്ടും ഈ ഭാഗത്ത് നീളം കൂടിയ ബോൾട്ടുമാണ് വരുന്നത്. അത് ഫുള്ളായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് യമഹ ലൂബിൻ്റെ ഓയിലാണ്, 10W40 ആണ് ഇതിന് ഗ്രേഡ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 490 രൂപയാണ്. ഇത് R15 വരുന്ന ഓയിലാണ്. ഇത് വന്നിട്ട് ഫുള്ളി സിന്തറ്റിക് ഓയിലാണ്. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുക്കുക. ഇതന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. വേറെ കമ്പനിയുടെ ഓയിലൊന്നും ഒഴിക്കണം എന്നൊന്നുമില്ല. യമഹ തന്നെ ഫുള്ളി സിന്തറ്റിക് വില കുറച്ചിട്ട് തന്നെ അവർ തരുന്നുണ്ട്. ഫുള്ളായിട്ട് ഇത് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം അതിൽ സ്റ്റിക്കിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ ലെവലും ചെക്ക് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ മാക്സിമം ലെവൽ വരുന്നത്. ഈ ലെവൽ വരെ ഓയിൽ ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ ഒരു ജസ്റ്റ് ഒരു കട്ട് ഉണ്ടാവും. ആ കട്ട് വരെ ഓയിൽ ലെവൽ കാണിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഓയിൽ ലെവൽ കാണിക്കുന്നുണ്ട്. അതിനുശേഷം സ്റ്റിക്ക് ഫുള്ളായി ടൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിതിൻ്റെ വാട്ടർ പമ്പിൻ്റെ ഓയിൽ സീൽ ചേഞ്ച് ചെയ്യുന്നത്. വീഡിയോ എല്ലാവർക്കും കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കംപ്ലൈൻ്റ് ആണ്. നമുക്ക് ചെയ്യുമ്പോൾ വളരെ സിമ്പിളായി തോന്നുമെങ്കിലും വളരെ പ്രധാനപ്പെട്ട കംപ്ലൈൻ്റ് ആണ്. കാരണം ഇതുപോലെ കിറ്റുള്ള വണ്ടികളിൽ നമ്മുടെ വണ്ടിക്ക് ഓവർ ഹീറ്റ് ആയാലോ അല്ലെങ്കിൽ ഫാന് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തിരുന്നാലും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി ഓവർ ഹീറ്റിംഗ് ആയി എഞ്ചിൻ സീസ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങളുടെ വണ്ടിയിൽ ഇതുപോലെ എന്തെങ്കിലും ഹീറ്റിംഗ് ഇഷ്യൂസ് കാണിക്കുന്നു
ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ റേഡിയേറ്റർ ഫാൻ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ റേഡിയേറ്റർ കൂളൻ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ റേഡിയേറ്റർ കൂളൻ ലെവൽ പെട്ടെന്ന് കുറഞ്ഞു പോകുന്നൊരവസ്ഥ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻജിൻ ഓയിൽ അഴിച്ച് എൻജിൻ ഓയിലിൽ ഇതുപോലെ റേഡിയേറ്റർ കൂളൻ്റ് മിക്സ് ആയിരിക്കുന്നൊരവസ്ഥ ഉണ്ടോ എന്നും ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ ഫ്ലഷ് ചെയ്ത് നമ്മൾ പുതിയ എൻജിൻ ഓയിൽ ഒഴിച്ചു, എന്നിരുന്നാലും ജസ്റ്റ് ഒരു 1000 കിലോമീറ്റർ ആകുമ്പോൾ വീണ്ടും ആ എൻജിൻ ഓയിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് പുതിയ ഓയിൽ ഒഴിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വരും. കാരണം ഏകദേശം ഒരു 80% അല്ലെങ്കിൽ ഒരു 85% ഇപ്പോൾ അത് ക്ലീൻ ആയിട്ടുണ്ടാവുള്ളൂ. ഒന്നോ രണ്ടോ പ്രാവശ്യം ഓയിൽ മാറ്റുമ്പോഴാണ് പഴയ അവസ്ഥയിലേക്ക് വരികയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.